ഗർഭാശയകളെ ക്യാൻസറിനെക്കുറിച്ചും സഞ്ജീവിനി എന്ന ബൃഹത്തായ സംരംഭത്തെക്കുറിച്ചും ഞങ്ങൾ കണ്ടറിഞ്ഞത് അനുഭവിച്ചറിഞ്ഞത് അത്ഭുതത്തോടെയാണ്. വായിലെ ക്യാൻസർ, ഗർഭാശയകളെ ക്യാൻസർ, സ്തനാർബുദം, ഈ ഇങ്ങനെയുള്ള പ്രധാന ക്യാൻസറുകളിലെ ലക്ഷണങ്ങളുള്ളവരും ലക്ഷണങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ളവരെയും അങ്ങനെയുള്ളവരെ ക്യാമ്പിലേക്ക് കൊണ്ടുപോകും. അതിൽ നിന്നും നമ്മൾ ഫിൽട്ടർ ഔട്ട് ചെയ്യുന്ന രോഗലക്ഷണങ്ങൾ സംശയിക്കുന്ന കേസുകളെ നോക്കുകയും അവരെ മാത്രം നമ്മൾ ഡയഗ്നോസ്റ്റിക് ഈ വാഹനത്തിലുള്ള സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ സ്കാൻ ആണെങ്കിലും എക്സ്റേ ആണെങ്കിലും എഫ് എൻ എ സി കുത്തിയെടുത്ത ടെസ്റ്റുകളാണെങ്കിലും ബ്ലഡ് ടെസ്റ്റുകളാണെങ്കിലും അതിലുകൊണ്ട് ഈ ക്യാൻസറുകളെ നമ്മൾ ഫിൽട്ടർ ഔട്ട് ചെയ്ത് അതിൽ നിന്നും രോഗങ്ങൾ കണ്ടുപിടിക്കും എന്നുള്ളതാണ്. ഗർഭാശയങ്ങളെ ക്യാൻസർ ഉണ്ടാകുന്നത് ഈ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന് പറഞ്ഞൊരു 15 ടൈപ്പ് വൈറസ് ഉണ്ട്. ഇത് പിടിപെട്ടാൽ, ഈ വൈറസ് ഇൻഫെക്ഷൻ നമുക്ക് പിടിപെട്ടാൽ വളരെ റയറായിട്ട് ക്യാൻസർ ഉണ്ടാകും. നമ്മളിപ്പോൾ കണക്കാക്കുന്നത് സ്ത്രീകൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ മിക്കവാറും എല്ലാവർക്കും ഈ വൈറസ് ഇൻഫെക്ഷൻ ഉണ്ടാകാം. പക്ഷേ ഫോർച്ചുനേറ്റ്ലി നമുക്ക് ഒരു 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 80% to 90% സ്ത്രീകളിലും ഈ 2 കൊല്ലത്തിനകം ഈ വൈറസ് ഇൻഫെക്ഷൻ തന്നെ മാറും. പക്ഷെ ചില സ്ത്രീകളിൽ ഇത് പെർസിസ്റ്റ് ചെയ്യും. ഇത് എന്തിനാണ് പെർസിസ്റ്റ് ചെയ്യണമെന്ന് നമുക്ക് അറിയില്ല. ഇങ്ങനെ പെർസിസ്റ്റ് ചെയ്യുന്ന സ്ത്രീകളിൽ വളരെ കാലം കഴിഞ്ഞ് ഏകദേശം ഒരു 40 വയസ്സാകുമ്പോൾ സമയത്ത് ഈ ഗർഭാശയത്തിലെ ക്യാൻസർ പിടിപെടാം. നമ്മളിപ്പോൾ കണക്കാക്കുന്നത് ഏകദേശം 10,000 സ്ത്രീകളിൽ ഈ വൈറസ് ഇൻഫെക്ഷൻ പിടിപെട്ടാൽ ഒരു സ്ത്രീക്കാണ് ഈ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഈ ക്യാൻസർ ഉണ്ടാകും. എല്ലാ വെളുത്തപാടുകളും ക്യാൻസറിൻ്റെ സൂചനയാണെന്ന മിഥ്യാധാരണയിൽ അല്പം ജാള്യത തോന്നാതിരുന്നില്ല. ചില കാര്യങ്ങൾ ഉണ്ടെന്നറിയുമ്പോഴും മറ്റു ചിലത് ഇല്ലെന്നറിയുമ്പോഴും നമ്മൾ സമാധാനിക്കും. ആവശ്യം ആത്മസംതൃപ്തി മാത്രം. സമ്മർദ്ദത്തിൻ്റെ തീവ്രതയിൽ നിന്ന് ലഭിച്ച ആശ്വാസമായിരുന്നു ക്യാൻസർ അല്ല എന്ന ഡയഗ്നോസിസ് ടെസ്റ്റ് റിസൾട്ട്. ക്യാൻസറിൻ്റെ സൂചനകൾ മനസ്സിൽ നെയ്ത ഭീതിയുടെ ചലനങ്ങൾ വലുതായിരുന്നു. പക്ഷേ ആശ്വാസത്തിൻ്റെ പറവുകൾ സഞ്ജീവനിയിൽ ഞങ്ങൾ കണ്ടു അനുഭവിച്ചറിഞ്ഞു. അവിടുന്ന് ലഭിച്ച അറിവും വലുതായിരുന്നു. അവസാനം ഭീതിയെല്ലാം വെറുതെയാണെന്ന തിരിച്ചറിവോടുകൂടി ഞങ്ങൾ മടങ്ങി.